നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധ സഭ ഏപ്രിൽ 10-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ വലിയ നോമ്പിലെ ഓശാന ഞായർ ഭക്തിപുരസ്സരം ആചരിച്ച് ആശ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു. യെരുശലേമിൻ്റെ തെരുവീഥികളിൽ കുരുത്തോലകളും പൂക്കളും വിരിച്ച് ദൈവപുത്രനെ വരവേറ്റതിൻ്റെ ഓർമ്മകൾ പുതുക്കി വിശ്വാസികൾ ഓശാനപ്പെരുന്നാൾ ആഘോഷിച്ച് വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ചു. മലങ്കര സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയും കിഴക്കിൻ്റെ കാതോലിക്കയുമായ പരിശുദ്ധ മോറന്മാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, ഒമാൻ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹായിടവക ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. വാദേദിൽമീനോ ശുശ്രൂഷ മലങ്കര സഭയുടെ ദേവാലയങ്ങളിൽ ഓശാന ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം നടത്തപ്പെട്ടു. രക്ഷയുടെ തുറമുഖത്തേക്ക് എന്നാണ് വാദേദിൽമീനോ എന്നതിൻ്റെ അർത്ഥം. വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന 10 കന്യകമാരുടെ ഉപമയുടെ പുനരാവിഷ്കരണമാണ് ഈ ശുശ്രൂഷ. ബുദ്ധിമതികളായ കന്യകമാർ മണവാളിനോടൊപ്പം മണവറയിൽ പ്രവേശിച്ച പ്രകാരം നിഷ്ഠയോടും ഒരുക്കത്തോടും ഭക്തിയോടും കൂടി നോമ്പനുഷ്ഠിച്ചവർ ഉയർപ്പ് പെരുന്നാളിൻ്റെ തുറമുഖത്തേക്ക് പ്രകാശിതരായി അടുക്കുന്നു എന്ന സന്ദേശമാണ് ഈ ശുശ്രൂഷ നൽകുന്നത്. ഏപ്രിൽ 13-ാം തീയതി വ്യാഴാഴ്ച ലോകമെമ്പാടും പെസഹാ പെരുന്നാൾ ആഘോഷിച്ചു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയുടെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമായി പെസഹ ആഘോഷിച്ചു എങ്കിൽ ഇന്ന് കർത്താവായ യേശു മിശിഹ പെസഹായിക്ക് അറുക്കപ്പെട്ട കുഞ്ഞാടിന് പകരം കാൽവരിയിൽ സ്വയം ബലിയായി തീർന്ന് നമ്മെ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ അനുസ്മരണമായി പെസഹ പെരുന്നാൾ കൊണ്ടാടുന്നു. പെസഹ ചടങ്ങുകളോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷ നടത്തപ്പെട്ടു. ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിൻ്റെ സ്മരണയ്ക്കായാണ് പെസഹ പെരുന്നാൾ ദിവസം ഉച്ചയ്ക്ക് ശേഷം മലങ്കര സഭയുടെ വിവിധ ദേവാലയങ്ങളിൽ ഈ ശുശ്രൂഷ നടത്തപ്പെട്ടത്. കർത്താവിൻ്റെ പീഠാനുഭവത്തെയും ക്രൂശുമരണത്തെയും ഓർത്ത് ലോകമെങ്ങും ഏപ്രിൽ 15-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. 100-ൽപ്പരം വർഷങ്ങളുടെ നിയമപോരാട്ടത്തിനൊടുവിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ നിന്ന് ആവർത്തിച്ചു വന്ന വിധി മറികടക്കാൻ സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായി ഒരു ന്യായവുമില്ലാതെ ഇറക്കുവാൻ ശ്രമിക്കുന്ന ചർച്ച് ബില്ലിനെതിരെ അതിശക്തമായി മലങ്കര നസ്രാണികളുടെ പ്രതിഷേധം കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നു. മലങ്കര സഭാതർക്കം പരിഹരിക്കാൻ ജനാധിപത്യ രീതിയിൽ ഇടവക പള്ളികളിൽ ഭൂരിപക്ഷം നോക്കണം എന്ന അഭിപ്രായത്തോട് പരിശുദ്ധ സഭയ്ക്ക് പറയാനുള്ളത്, മലങ്കര സഭയുടെ പള്ളികളിൽ ഭൂരിപക്ഷം നോക്കി തീരുമാനമെടുക്കുന്നത് ഇടവക പൊതുയോഗം വിളിച്ചുകൂട്ടിയാണ്. ഇടവക പൊതുയോഗം വിളിച്ചുകൂട്ടേണ്ടത് മലങ്കര സഭയുടെ 1934 ഭരണഘടന പ്രകാരവും ഈ ഭരണഘടന പ്രകാരം നിയമിതനായ ഇടവക വികാരിയുമാണ്. അതാണ് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിയും പറയുന്നത്. അങ്ങനെ വിളിച്ചുകൂട്ടുന്ന പൊതുയോഗത്തിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നവർ ഇടവക ഭരണം നടത്തും. അതാണ് മലങ്കര സഭയുടെ കീഴ്വഴക്കം. ഭൂരിപക്ഷം നോക്കണമെന്ന് വെമ്പൽ കൊള്ളുന്ന മലങ്കര സഭയിലെ യാക്കോബായ വിഭാഗത്തിൻ്റെ വളഞ്ഞ വഴികളല്ല മലങ്കര സഭയുടെ വഴിയെന്നത് പ്രത്യേകം ഓർക്കണം. 1934 ഭരണഘടന പ്രകാരം ഭൂരിപക്ഷം നോക്കി തിരഞ്ഞെടുപ്പ് നടത്തി ഭരണം നടത്തി സഭാതർക്കം ശാശ്വതമായി പരിഹരിക്കണം. അല്ലാതെ തങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തി മലങ്കര സഭയുടെ പള്ളികൾ കയ്യേറാമെന്ന തോന്നൽ വെറും വ്യാമോഹം മാത്രമാണ്. മലങ്കരയുടെ എല്ലാ പള്ളിയോഗങ്ങളും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ച് ഇടവകളിലെയും പൊതുസമൂഹത്തിൻ്റെയും പ്രതിഷേധ കുറിപ്പുകൾ ഒരുമിച്ച് ശേഖരിച്ച് അധികാരികൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. മല്ലശ്ശേരി സെൻറ് മേരീസ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വെച്ചൂച്ചിറ മാർ ബെസേലിയോസ് ഗ്രിഗോറിയോസ് മേഴ്സി ഹോം സന്ദർശിച്ചു. 50,000 രൂപയും 75 കിലോ അരിയും 40 ബെഡ്ഷീറ്റും പലചരക്ക് സാധനങ്ങളും വാങ്ങി നൽകി. ഇടവക വികാരി സാംഗേ ഡാനിയൽ അച്ഛനും ഇടവക സഹവികാരിയും കോന്നി ഡിസ്ട്രിക്ട് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റുമായ ലിജിൻ എബ്രഹാം അച്ഛനും നേതൃത്വം നൽകി. ഭദ്രാസന പ്രതിനിധി ജോയൽ കോശി തോമസ്, പ്രസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാജീവ് രാജൻ, സെക്രട്ടറി ഗിവർഗീസ് വർഗീസ്, ട്രഷറർ ഡെജിൻ എം സജി എന്നിവർ സംസാരിച്ചു. കൊല്ലം മെത്രാസനത്തിലെ ശൂരനാട് ശാലേം സെൻറ് മേരീസ് പള്ളിയിലെ യുവജന പ്രസ്ഥാന പ്രവർത്തകർ വികാരി ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ്റെ നേതൃത്വത്തിൽ മാർ പക്കോമിയോസ് ശാലേഭവൻ സന്ദർശിച്ച് മാതൃകയായി. 1 മാസത്തേക്ക് ആവശ്യമായ അരിയും പല വ്യഞ്ജനങ്ങളും തേങ്ങയും തുണികളും മരുന്നിനുള്ള തുകയും ശാലേം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നൽകുകയുണ്ടായി. മലങ്കര സഭയുടെ കൺവെൻഷൻ വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ വി ടി ചാക്കോസാർ തൻ്റെ 98-ാം വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു.
കോട്ടയം പാമ്പാടി MGM ഹൈസ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക സേവനത്തിൽ നിന്ന് വിരമിച്ചു. കോട്ടയം കങ്ങഴ ചേറ്റേടം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഇടവാങ്ങമാണ്. മലങ്കര സഭയുടെ സുവിശേഷവേദിയിലെ സജീവ അൽമായ സാന്നിധ്യമായി സുദീർഘകാലം പ്രശോഭിച്ച VT ചാക്കോ മാസ്റ്ററുടെ വേർപാടിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി അനുശോചനം രേഖപ്പെടുത്തി. ആധുനിക സൗകര്യങ്ങൾ ഒന്നും നിലവിലില്ലാതിരുന്ന കാലത്ത് സ്വതസിദ്ധമായ ശൈലിയിലും ആഴമായ ദൈവജ്ഞാനത്താലും സുവിശേഷത്തിൻ്റെ മർമ്മങ്ങളെ പങ്കുവച്ച് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച അനുഗ്രഹീത സുവിശേഷകനായിരുന്നു. മലങ്കര സഭയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണെന്നും പരിശുദ്ധ ബാവ തിരുമേനി പറഞ്ഞു. വിവിധ നിലകളിൽ അദ്ദേഹം സഭയ്ക്ക് നൽകിയ സംഭാവനകളെ നന്ദിയോടെ സ്മരിക്കുകയും ആത്മാവിന് സ്വർഗീയ കൂടാരങ്ങളിൽ സർവശക്തൻ ആശ്വാസം നൽകട്ടെയെന്നും ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾക്ക് ദൈവിക സമാധാനം നേരുന്നുവെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. ശ്രീ VT ചാക്കുസാറിൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ചർച്ച് ബിൽ നടപടിക്രമങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണം, അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ. മലങ്കര സഭാ തർക്ക പരിഹാരത്തിനായി ഭരണപരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്ത ചർച്ച് ബിൽ തലക്കെട്ട് മുതൽ ഉള്ളടക്കം വരെ ഭരണഘടനാ വിരുദ്ധവും സുപ്രീംകോടതി വിധികളുടെ നഗ്നമായ ലംഘനവുമാണ്. രാജ്യത്തെ ഭരണഘടനയുടെ 25-26 ആർട്ടിക്കിളുകൾ അനുവദിക്കുന്ന അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റത്തോടൊപ്പം ഒന്നാണെന്ന് സുപ്രീംകോടതി ആവർത്തിച്ച് വിധിച്ചിട്ടുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയിൽ രണ്ട് വിഭാഗങ്ങളുണ്ടെന്ന് തെറ്റായി അനുമാനിച്ച് തയ്യാറാക്കിയിരിക്കുന്നതായ കരട് ബിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ നിയമസാധുത ഇല്ലാത്തതും നിലനിൽക്കാത്തതുമാണ്. വിശ്വാസികൾക്ക് ആവശ്യമെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സഭ വിട്ടു പോകാവുന്നതും എന്നാൽ 1934 ഭരണഘടനയ്ക്ക് പുറത്തേക്ക് പള്ളികളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ മാറ്റുവാൻ പാടില്ലാത്തതുമാണെന്ന അസംഗ്നിഗ്ധമായ സുപ്രീംകോടതി വിധി നിലനിൽക്കുന്നുണ്ട്. അംഗങ്ങളായവരുടെ മേന്മയ്ക്ക് വേണ്ടി സ്ഥാപിതമായതാണെങ്കിലും അംഗങ്ങളുടെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ പോലും സ്വത്തുക്കളുടെ അവകാശമോ നടത്തിപ്പോ 1934 ഭരണഘടനയ്ക്ക് പുറത്ത് അസാധ്യമാണെന്ന് സുപ്രീംകോടതി മുൻപ് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. തയ്യാറാക്കിയിരിക്കുന്ന കരട് ബില്ല് ഇടവുകളുടെ സ്വത്തുക്കൾ ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ സുപ്രീംകോടതി വിധിക്ക് വിരുദ്ധമായി ഭരിക്കുവാനും കാര്യസ്ഥത നിർവഹിക്കുവാനും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതായതിനാൽ നിയമപരമായി നിലനിൽക്കില്ല. ക്രമസമാധാന പ്രശ്നത്തിൻ്റെ പേര് പറഞ്ഞ് സുപ്രീംകോടതി വിധി അട്ടിമറിക്കാനുള്ള കുൽസിത ശ്രമം അപലപനീയമാണെന്ന് മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ തൻ്റെ പ്രസ്താവനയിൽ അറിയിച്ചു. ലത്തീൻ സഭയുടെ ആലപ്പുഴ രൂപത ബിഷപ്പായിരുന്ന അഭിവന്യ ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പോയിൽ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അനുശോചിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് വേണ്ടിയും പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയ്ക്ക് വേണ്ടിയും ഭൗതിക ശരീരത്തിൽ അഭിവന്യ ഡോക്ടർ യൂഹാനോന്മാർ ദിയസ്കോറോസ് തിരുമേനി പുഷ്പചക്രം സമർപ്പിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു. വെരി റവറൻ ഡോക്ടർ യൂഹാനോൻ റമ്പാൻ, റവറൻ ഫാദർ ഡോക്ടർ ഫിലിക്സ് യോഹന്നാൻ എന്നിവരും മലങ്കര സഭയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അഭിവന്യ തിരുമേനിക്കൊപ്പം സന്നിഹിതരായിരുന്നു. 100 പദ്ധതിയുടെ വിളവെടുപ്പ് നടത്തി. മാവേലിക്കര ഭദ്രാസനത്തിലെ പത്തിച്ചിറ സെൻറ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ചെട്ടിക്കുളങ്ങര സെൻറ് ജോൺസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ചെട്ടിക്കുളങ്ങര ഈരേഴ തെക്ക് ചാലേത്ത് കണ്ടത്തിൽ പാകിയ എള്ള് കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. 100 പദ്ധതിയുടെ ഭാഗമായി തരിശു നിലങ്ങളെ കൃഷിയോഗ്യമാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് എള്ള് കൃഷിയുമായി യുവാക്കൾ മുന്നിട്ടിറങ്ങിയത്. ഓണാട്ടുകരയുടെ കാർഷിക പാരമ്പര്യം ചെട്ടിക്കുളങ്ങര യുവജന പ്രസ്ഥാനത്തിലെ യുവാക്കൾ ഏറ്റെടുത്ത് നടത്തി സമൂഹത്തിന് മാതൃകയാവുകയാണ്. പത്തിച്ചിറ സെൻറ് ജോൺസ് ഓർത്തഡോക്സ് വലിയപള്ളി വികാരി റവറൻ ഫാദർ ജേക്കബ് ജോൺ കല്ലട പ്രാർത്ഥിച്ച് വിത്ത് വിതച്ചു. പത്തിച്ചിറ വലിയപള്ളി സഹവികാരി റവറൻ ഫാദർ അലൻ എസ് മാത്യു, ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കേന്ദ്ര സെക്രട്ടറി റവറൻ ഫാദർ അജി കെ തോമസ്, മാവേലിക്കര ഭദ്രാസന യുവജന പ്രസ്ഥാനം സെക്രട്ടറി എബിൻ വള്ളിക്കുന്നം, ഭദ്രാസന ട്രഷറർ നിബിൻ നല്ലവീട്ടിൽ, ചെട്ടിക്കുളങ്ങര കൃഷി ഓഫീസർ അഞ്ജന, ചെട്ടിക്കുളങ്ങര പഞ്ചായത്ത് 8 വാർഡ് മെമ്പർ അച്ചാമ ജോൺ, പത്തിച്ചിറ വലിയപള്ളി ട്രസ്റ്റി ജോൺ ഐബ്, സെക്രട്ടറി ജോർജ് കുര്യൻ ചാലേത്ത്, ചെട്ടിക്കുളങ്ങര സെൻറ് മേരീസ് ചാപ്പൽ സെക്രട്ടറി അനിയൻ, ട്രസ്റ്റി NB ഉമ്മൻ, വൈസ് പ്രസിഡന്റ് രാജൻ കെ, 100 പ്രോഗ്രാം കൺവീനർ കുര്യൻ സി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. 2022 KRSMA അധ്യാപക പുരസ്കാരം ലഭിച്ച പാളയം സെൻറ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവാങ്ങൂ. തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വൈദികനായിരുന്ന
പരേതനായ വന്യ റെജി ലൂക്കോസ് അച്ഛൻ്റെ സഹധർമ്മിണിയുമായ ശ്രീമതി അന്നമ്മ ജോർജിനും തിരുവനന്തപുരം സ്കൂൾ മാനേജ്മെൻറ്റ് സംഘടനയായ KRSMA തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട റവറൻ ഫാദർ പീറ്റർ ജോർജിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ് അഭിനന്ദനങ്ങൾ നേരുന്നു. ലോകത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്നും വിമുക്തമാക്കുവാൻ നാം ഓരോരുത്തരും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൃത്യമായ സാമൂഹിക അകലം പാലിക്കുകയും മാസ്കുകൾ ശരിയായ രീതിയിൽ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. നമ്മുടെ സുരക്ഷ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മെയും സമൂഹത്തെയും സംരക്ഷിക്കാം. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.